എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇവിടെ നല്ല മഴയാണ്, പുറത്ത് നല്ല മഴ, അകത്ത് നല്ല തണുപ്പും. അപ്പം നമുക്ക് ഈ ഒരു തണുപ്പിൽ നമുക്ക് തണുപ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നല്ല ഉഷാറായിട്ടൊരു ചായയും കുടിച്ചാലോ? നമ്മളിൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ ആ ഒരു കറക്റ്റ് സമയത്ത് ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, അങ്ങനെ തലവേദന എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ചായ ഒന്ന് ഇട്ട് കുടിച്ചേ, നിങ്ങളുടെ തലവേദനയൊക്കെ പമ്പ കിടക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഇപ്പം ചായ തിളപ്പിക്കാനുള്ള പാത്രം എടുപ്പ് വെച്ചു. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു 4 ഗ്ലാസ് ചായയാണ് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിക്ക് പകരം ചുക്കായാലും മതി. അത് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ചെറിയ 2 ഏലക്കായും കൂടെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് ഒരു 2 ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പാലും, അതായത് നമ്മൾ വീടുകളിൽ കൊണ്ടുതരുന്ന പാലായതുകൊണ്ടാണ് 2 ഗ്ലാസ് പാല് തന്നെ ഒഴിക്കുന്നത്. കവർ പാലാണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി 2 ഗ്ലാസ് പാലിന്. അങ്ങനെ നമ്മുടെ പാലൊക്കെ നല്ലോണം തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 സ്പൂണ് തേയിലയാണ്. അപ്പോൾ തേയില നല്ലോണം ഇട്ട് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് തേയില ഇടാവുന്നതാണ്. ചിലർക്ക് നല്ല കടുപ്പമാണ് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് തേയിലാണ് ഇട്ട് കൊടുത്ത് ഈ തേയില ഈ പാലിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കണം. അങ്ങനെ നമ്മുടെ ചായയുടെ കടുപ്പമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിപ്പ വെച്ചൊന്ന് ഊറ്റിമാറ്റാം. ഇതുവരെ ഞാൻ ഈ ചായക്കകത്തോട്ട് മധുരം ഇട്ട് കൊടുത്തില്ല, കാരണം 1 ഗ്ലാസ് ചായ മധുരമില്ലാത്തത് മാറ്റണം, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചായക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതിനെ ആറ്റിയെടുക്കണം. ചായയുടെ ടേസ്റ്റ് കൂടുന്നത് തന്നെ നമ്മൾ എത്രത്തോളം നല്ല ഹൈറ്റിൽ ആറ്റിയെടുക്കുമ്പോഴാണ് ഈ ചായയുടെ ഒരു ടേസ്റ്റ് കൂടുന്നത്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കടുപ്പത്തിലൊരു ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി ഇടുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ദീപ്തിസ് വേൾഡ് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാരും മറക്കില്ല.